ഇന്ന് രാത്രിയിലുള്ള ഫുഡാണ് കേട്ടോ, ഓട്സ്. 2 സ്പൂൺ ഓട്സ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൽക്കുന്നത്. ഇത് രണ്ടാൾക്കുള്ള ഫുഡാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഓട്സായി നിർത്തിട്ട് ഞാൻ കഴിക്കട്ടെ കേട്ടോ. തീരെ ഒന്നും കഴിക്കാതെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം കിട്ടാതെ വരും. തീരെ വയറ്റിലൊന്നും ഇല്ലാതെ കിടന്നു കഴിഞ്ഞാൽ ഒരു 2 സ്പൂൺ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ജിമ്മ് കഴിഞ്ഞ് വരുന്ന ആൾക്കും കൂടി ഇളകുന്നത്. അപ്പോൾ അതിൽ ഇത്തിരി കൂടുതൽ ഞാൻ ഇട്ടത് മാത്രം. ഓക്കെ, പിന്നെ ഞാനിത് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു 1.5 വെള്ളം കഴിക്കണുണ്ടോ, 1 എണ്ണം, ബാക്കി ജിമ്മിൻ്റെ പോയവർക്കുള്ളതാണ്. എല്ലാവരും ലഘുഭക്ഷണങ്ങൾ അങ്ങനെ കഴിക്കുക, നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ചെറുതാക്കി കഴിക്കുമ്പോൾ നമുക്ക് അതിനൊരു സുഖം കിട്ടും. നമ്മളെന്ത് കഴിച്ചാലും നമുക്ക് വരാനുള്ള രോഗം നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് പറ്റുന്നവരെ കഴിച്ച് ഷുഗറും പ്രഷറും പ്രമേഹമൊന്നും ഇല്ലാട്ടെങ്കിൽ അത് കാരണം ഞാൻ പിന്നെ അങ്ങനെ ബുദ്ധിമുട്ട് ചെയ്യേണ്ട നീങ്ങുന്നു. പക്ഷെ എനിക്ക് ഈ നീർക്കെട്ട് തന്നെ കുറേ കാലമായിട്ടുള്ളതാണ്. അത് ഓരോ ഭാഗത്തുകൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. വൈകുന്നേരം ആയപ്പോഴേക്കും എനിക്ക് കുറച്ച് ഭേദം വന്നിട്ടുണ്ട്, കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ വേദന. അപ്പോൾ അത് നന്നായി കിടന്നിട്ട് ആ നീർക്കെട്ട് അഴിഞ്ഞ് പോകണം എന്നാണ് പറയണത് ഡോക്ടർ. ഇന്ന് ഞാൻ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു റെസ്റ്റാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇന്ന് ഫുള്ള് ടൈം പകല് കിടക്കാറുണ്ട്. ഒരു 5.5 കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഏറ്റത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കസറിലിരുന്നു. അതിൻ്റെ വേദന വന്നിട്ട് സത്യത്തിൽ ഞാൻ ഇരിക്കുന്നത് എപ്പോഴും നമുക്ക് കിടക്കാൻ നമുക്ക് സുഖം ഉണ്ടാവില്ല. നമുക്ക് കിടക്കുമ്പോൾ ഭയം വരും, എനിക്ക് എന്തൊരു രോഗം എന്നൊരു തോന്നൽ വരും. അപ്പം ഞാൻ ഈ ഓട്സ് കഴിക്കട്ടെ കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ ടാ, ഗുഡ് നൈറ്റ്. എല്ലാവരും സുഖമായിട്ട് ഉറങ്ങുക. എല്ലാവർക്കും ബൈ ടാ.